Hello friends, techinfocafe ഡേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ അടയ്ക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെഡ് ആപ്ലിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് നിരവധി ക്യാഷ്ബാക്ക് ലഭിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ് ക്രെഡ്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പേ ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ് എങ്ങനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാമെന്നും മിനിമം ഡ്യൂവും അതുപോലെ ബില്ലുകളും എങ്ങനെ പേ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. മാത്രമല്ല ഞാൻ 20 ദിവസമായിട്ട് ക്രെഡ് ആപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്റെ ക്യാഷ് ബാക്കുകളും അതുപോലെ എനിക്ക് കിട്ടിയ റിവാർഡ്സുകളും നിങ്ങളെ ലൈവായിട്ട് കാണിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, കാരണം അത്രയ്ക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ക്രെഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ അകത്തുനിന്ന് എത്ര എമൗണ്ട് എനിക്ക് റിവാർഡ് കിട്ടി എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ വെബ്സൈറ്റിൽ കാണുന്ന ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ പ്രൊഫൈലിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് കാണുന്നത് ക്രെഡ് കോയിൻസ് ആണ്. എനിക്ക് 90,000 something കോയിൻസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം 100,000 കോയിൻസ് എനിക്ക് ക്രെഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഇപ്പോഴത്തെ ബാലൻസ് എന്ന് പറയുന്നത് 1,456 രൂപ എൻ്റെ ബാലൻസ് കിടക്കുന്നുണ്ട്. അതുപോലെ ഒരു 20 വൗച്ചറും ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ ആയിട്ട് എൻ്റെ ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഫ്രീ ആയിട്ട് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ എൻ്റെ ബാലൻസ് ഹിസ്റ്ററി ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പം എൻ്റെ ടോട്ടൽ കിടക്കുന്നത് 1,456 ആണ് ബാലൻസ്. ഞാൻ ടോട്ടൽ വിൻ ചെയ്തിരിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 3,621 രൂപയാണ്. അതായത് ഈ മാസം ഇപ്പം 20 ദിവസമായുള്ളൂ ഞാൻ ക്രെഡിറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 20 ദിവസം കൊണ്ട് ഞാൻ എൺ ചെയ്തിരിക്കുന്നത് 3,621 രൂപയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ അതിൻ്റെ ലൈവ് പ്രൂഫാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. കണ്ടോ, ലൈവ് പ്രൂഫാണ് കാണിച്ചു തരുന്നത്. ഈ കാണുന്ന ക്യാഷ് മൊത്തം എനിക്ക് റിവാർഡ്സ് ആയിട്ട് എനിക്ക് ഓരോ ബില്ലുകൾ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ എൻ്റെ ക്യാഷ് ബാക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ലൈവായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുമല്ലോ. ഞാൻ എന്ന് തൊട്ടാണ് ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അവർ 8-ാം തീയതി തൊട്ടാണ് ഞാൻ ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ നവംബർ 8-ാം തീയതി തൊട്ട്, അതായത് എനിക്ക് ക്രെഡിറ്റിൽ നിന്ന് ബാലൻസ്, അതായത് ക്രെഡിറ്റിൽ നിന്ന് എനിക്ക് റിവാർഡ്സ് കിട്ടുന്നത് 8-ാം തീയതിയാണ്. ഞാൻ 8-ാം തീയതിയാണ് ക്രെഡിറ്റിൽ ലോഗിൻ ചെയ്യുന്നത്. അന്ന് തൊട്ട് ഞാൻ പേയ്മെൻ്റ് ഓരോ കാര്യത്തിനും ചെയ്തു തുടങ്ങി. അന്ന് തൊട്ട് എനിക്ക് കിട്ടിയ ഒരു റിവാർഡ്സ് എന്ന് പറയുന്നത് 3,621 രൂപ ക്യാഷ് ബാക്ക് എനിക്ക് കിട്ടി. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേ ചെയ്യാനായിട്ട് നമുക്ക് ക്രെഡിറ്റിലേക്ക് എങ്ങനെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനായി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഓപ്ഷൻ കാർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലുകളും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ആഡ് ഓർ മാനേജ് കാർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കുറേ ഡീറ്റെയിൽസ് വരും. മാനേജ് ക്രെഡിറ്റ് പ്രൊട്ടക്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വരും. പേയ്മെൻറ്റ് ഹിസ്റ്ററി, ഹിസ്റ്ററിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, റിമൂവ് കാർഡ്, കോൾ ബാങ്ക് ഹെൽപ്പ് ലൈൻ ടോക്ക്, നിങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. പക്ഷേ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ടോപ്പിൽ കാണുന്ന ആഡ് ഇൻ ന്യൂ കാർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ഈ താഴെ കാണുന്ന ഫീൽഡിൽ നിങ്ങളുടെ ഫുൾ നെയിമും എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്രെഡിറ്റിലേക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഡെയിലി ക്യാഷ് ബാക്ക് കിട്ടുന്ന ഫ്രീ ജാക്ക്പോട്ടുകളും അതുപോലെ ഫ്രീ കോയിൻസും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺടെസ്റ്റുകളും ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന, ഫ്രീ ആയിട്ട് ക്യാഷ് ബാക്ക് കിട്ടുന്ന കോൺടെസ്റ്റുകളും നമുക്ക് നിരവധി ഇതിൻ്റെ അകത്ത് ലഭ്യമാണ്. അതുപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ഡെയിലി, അതായത് നിങ്ങൾക്ക് ഡെയിലി 10,000 രൂപയോളം ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഏത് ക്രെഡിറ്റ് കാർഡ്, നിങ്ങളുടെ തന്നെ ആകണമെന്നില്ല, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെയോ റിലേറ്റീവിൻ്റെയോ ആരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും പെർ ഡേ നിങ്ങൾക്ക് 10,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എന്ന് പറയുന്നത് 10,000 രൂപയാണ് പെർ ഡേ നിങ്ങൾക്ക്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളുടെയും ഫ്രണ്ടിൻ്റെയും റിലേറ്റീവിൻ്റെയൊക്കെ
ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട് ആണ് നിങ്ങൾക്ക് പെർ ഡേ 10,000 രൂപയോളം ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ക്രെഡ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള നിരവധി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇതുവരെയും കാണാത്തവർക്കായിട്ട് ആ വീഡിയോ ഓരോന്നും ഓരോന്നുമായിട്ട് ഞാൻ ഈ വീഡിയോയുടെ മുകളിലായിട്ട് പിൻ ചെയ്തിടാം. ആ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ആ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ക്രെഡ് ആപ്ലിക്കേഷന്റെ അകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് നമ്മൾ ക്രെഡ് ആപ്ലിക്കേഷന്റെ ഒരു ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ അകത്തും അതുപോലെ കമന്റ് ബോക്സിലും പ്ലേസ് ചെയ്യാം. ഇതുവരെയും ക്രെഡ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷന്റെ അകത്തും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ക്രെഡ് ആപ്ലിക്കേഷന്റെ ലിങ്ക് ഉപയോഗിച്ച് തന്നെ ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് 250 രൂപ തൊട്ട് 500 രൂപയോളം ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുമല്ല ക്രെഡ് ആപ്ലിക്കേഷന്റെ അകത്ത് ലോഗിൻ ചെയ്യുന്നതിനുള്ള രണ്ട് ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രെഡ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ജാക്ക് പോട്ടിൽ വിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഫോൺ വരെ നിങ്ങൾക്ക് സമ്മാനമായി കിട്ടാൻ പോകുന്ന ഒരു കിഡ്ഡലൻ ലിങ്കും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.